ഹായ്, ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ സ്റ്റിച്ചൊക്കെ വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളതിനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ സ്റ്റിച്ചും ചെറിയ സ്റ്റിച്ചും ആയിട്ട് ഇതേപോലെ വരുമല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മളുടെ സൂചിയുടെ പ്രശ്നമാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ മെഷീൻ അല്ലെങ്കിൽ പവർ മെഷീൻ്റെ സൂചിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ്റെ സൂചി ഇട്ടത് ശരിയായില്ലെങ്കിലും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ സൂചി നന്നായിട്ട് മുകളിലേക്ക് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ സൂചിയുടെ ഹോള് കറക്റ്റായിട്ടിരിക്കുക, നൂല് കോർക്കുന്ന ഹോള്. അതേപോലെ ഞാൻ 16 സൈസ് സൂചിയാണ് ഉപയോഗിച്ചിരുന്നത്, ഗോൾഡൻ കളറിലുള്ള സൂചിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മെഷീൻ ശരിയാക്കുന്ന ആളെ കൊടുന്നപ്പോഴാണ് ആൾ പറഞ്ഞു തന്നത് സൈസ് 14 സൈസ് ഇട്ടാൽ മതി എന്നുള്ളത്. അങ്ങനെ 14 സൈസ് സൂചി വാങ്ങിച്ചിട്ട് അതിട്ടപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഈ 16 ഇട്ടിരുന്നത്, പക്ഷേ ചില ക്ലോത്തിലൊക്കെ നമുക്ക് തയ്ക്കുമ്പോൾ ഇങ്ങനെ വലിയ സ്റ്റിച്ചും ചെറിയ സ്റ്റിച്ചൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ സൂചി നമ്മൾ 14 സൈസ് ഇട്ടതിന് ശേഷം അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വിവരം അറിയാത്ത കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.